ഈശോമിശിഹായിൽ ഏറെ പ്രിയമുള്ളവരെ, ആരാധനക്രമവത്സരത്തിലെ ഉയർപ്പുകാലത്തിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലെ വായനകളിലെല്ലാം തന്നെ ഉത്താനം ചെയ്ത മിശിഹായും മിശിഹായുടെ പ്രത്യക്ഷീകരണങ്ങളും അതേ തുടർന്ന് മിശിഹ നൽകുന്ന പ്രതീക്ഷകളും വാഗ്ദാനങ്ങളുമെല്ലാം വളരെ കൃത്യമായി സഭ വിശ്വാസ ജീവിതത്തിനുതകുന്ന രീതിയിൽ നമ്മെ പഠിപ്പിച്ച് നമ്മളെ പ്രബുദ്ധരാക്കുകയായിരുന്നു. ഉത്താനം ചെയ്തതിനു ശേഷം തൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപ് ഈശോ നടത്തുന്ന പ്രത്യക്ഷീകരണങ്ങളിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൽ നാം കാണുന്നത്. തിബേരിയൂസ് കടൽ തീരത്ത് 6 ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഉത്താന ചൈതന്യം പകർന്നു കൊടുക്കുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം ചുറ്റും നടന്ന കാര്യങ്ങളെ ആ കാര്യങ്ങളിൽ മനസ്സുമെടുത്ത് അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കാതെ ഹൃദയം നുറുങ്ങി ശിഷ്യന്മാരെല്ലാവരും വ്യസനിച്ചിരിക്കുകയാണ്. ഈ ചുറ്റും നടന്ന കാര്യങ്ങളുടെ ആന്തരികാർത്ഥം മനസ്സിലാകാതെ മനസ്സുമെടുത്ത് പഴയ വഴിയിലേക്ക് അവർ തിരികെ പോവുകയാണ്. 3 വർഷങ്ങൾക്ക് ശേഷം തിബേരിയൂസിൻ്റെ തീരത്ത് വീണ്ടും അവർ മുക്കുവരായി പ്രത്യക്ഷപ്പെട്ടു. അതായത് അവരുടെ പഴയ വഴിയിലേക്ക് അവർ തിരിച്ചുപോയി. എന്നാൽ ഈ തിരിച്ചുപോക്ക് പോലും അവർക്ക് ആശ്വാസകരമായിരുന്നില്ല. അവരുടെ പരാജയത്തിൻ്റെ ആഴം, അവരുടെ ഹൃദയവ്യഥയുടെ ആഴം വളരെ വ്യക്തമാക്കുന്ന ദൈവജന ഭാഗമാണ് വിശുദ്ധ യോഹന്നാൻ നമ്മളോട് പറയുന്നു. ആ രാത്രി അവർക്ക് ഒന്നും കിട്ടിയില്ല. ഇങ്ങനെ ജീവിതത്തിൽ പരാജയപ്പെട്ട ശിഷ്യന്മാരെ ചേർത്ത് നിർത്തി അവരുടെ ഹൃദയ നൊമ്പരങ്ങൾ ഏറ്റെടുത്ത് അവരെ ആശ്വസിപ്പിച്ച് അവരെ ശക്തിപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന ഈശോയെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൽ നാം കാണുന്നത്. ഈ അധ്യായത്തിൻ്റെ 15 മുതലുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ വിശുദ്ധ കുർബാന മത്തിയെ നമ്മുടെ പരിചിന്തനത്തിന് വിധേയമാകുന്നത്. പത്രോസിനെ ചേർത്ത് നിർത്തി അജപാലകനായി സഭയ്ക്ക് കൊടുത്ത് ഉത്താന ചൈതന്യം സഭയുടെ ശുശ്രൂഷയിൽ എത്രമാത്രം കൃത്യതയോടുകൂടി പ്രഘോഷിക്കണമെന്ന് പത്രോസിനെ ഈശോ പഠിപ്പിക്കുകയാണ്. ഇന്ന് സഭ നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന തിരുവചന ഭാഗങ്ങളെല്ലാം തന്നെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ സുന്ദരമായ വ്യാഖ്യാനങ്ങളാണ്. 1 വായനയായ പുറപ്പാട് പുസ്തകം 3 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിൽ കത്തി ജ്വലിക്കുന്ന മുൾപടർപ്പിൽ ദൈവസാന്നിധ്യത്തെ കാണുന്ന മോശയാണ് നാം കാണുന്നത്. ആ തിരുവചന ഭാഗം ദൈവജനത്തിൻ്റെ നിലവിളിയുടെ ഉത്തരമായി ദൈവം രക്ഷകനായി അവതരിക്കുകയാണ്. ജ്വലിക്കുന്ന മുൾപടർപ്പിൽ നിന്നും ദൈവത്തിൻ്റെ സ്വരം മോശ കേട്ടു. ജനത്തിൻ്റെ നിലവിളിയുടെ ഉത്തരമായി ദൈവം രക്ഷകനായി, ദൈവത്തിൻ്റെ രക്ഷയുടെ ഉപകരണമായി മോശ മാറുന്നതാണ് പിന്നീട് നാം കാണുന്നത്. 2 വായനയിൽ എസക്കിയേൽ പ്രവചനം 34 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളിലാണ്. അവിടെ ഞെരുക്കപ്പെടുന്ന ജനത്തിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വർഷിക്കാൻ ദാവീദിനെ തിരഞ്ഞെടുക്കുന്ന ദൈവത്തെയാണ് നാം കാണുന്നത്. പിന്നീട് 3 വായനയായ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 4:12 മുതലുള്ള തിരുവചനങ്ങളിലും ഉത്താനം ചെയ്ത മിശിഹ തൻ്റെ കൃപ നൽകുന്നതായിട്ട് ഇവിടെ ശ്ലീഹ നമുക്ക് വെളിപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഉത്ഥിതനായ മിശിഹ തൻ്റെ കൃപയിലേക്ക് അനേകരെ വിളിച്ചിരിക്കുന്നത്? അത് പ്രബോധകരുണ്ട്, ശ്ലീഹന്മാരുണ്ട്, അപ്പസ്തോലരുണ്ട്, പ്രവാചകന്മാരുണ്ട്. ഇവരുടെ എല്ലാം ദൗത്യം എന്താണ് എന്ന് ശ്ലീഹ തുടർന്ന് പറയുകയാണ്. 4:12 തിരുവചനം, ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നവർ, കൃപ ലഭിച്ചവരുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് ഇവിടെ ശ്ലീഹ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. പത്രോസിനെ വളരെ പ്രത്യേകമായ വിധത്തിൽ ഈ ദൗത്യം ഭരമേൽപ്പിക്കുന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൽ നാം കാണുന്നത്. പുതിയ നിയമത്തിലെ കത്തി ജ്വലിക്കുന്ന, കത്തി എരിഞ്ഞു തീരാത്ത മുൾപടർപ്പാണ് ഈശോയുടെ ഉത്താനം. ഈ ഉത്താനം ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്നു. ഈ ഉത്താനത്തിൻ്റെ ചൈതന്യം ലോകത്തിൽ പ്രതീക്ഷ നൽകുന്നു. അത് ജനത്തിൻ്റെ നിലവിളിയുടെ ഉത്തരമാണ് ഈശോയുടെ ഉത്താനം. ഈ മുൾപടർപ്പിൽ നിന്ന് ഈശോ പത്രോസിനെ വിളിക്കുകയാണ് രക്ഷയുടെ ഉപകരണമാകുവാൻ. മൂശ ഹോറബിൽ രക്ഷയുടെ ദൗത്യവാഹകനായതുപോലെ
പത്രോസ് ഈ മുൾപ്പടർപ്പിൽ നിന്നും ശക്തി സ്വീകരിച്ച് രക്ഷയുടെ ഉപകരണമായി മാറ്റപ്പെടുകയാണ്. അത്യന്തം ക്ലേശകരവും ശ്രമകരവുമായ ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ ഈശോ പത്രോസിനെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ വായനയിൽ നാം കേട്ടത്. പത്രോസിൻ്റെ ജീവിതം നമുക്കറിയാം. എത്രമാത്രം ഈശോയോടുള്ള സ്നേഹത്താൽ ജ്വലിച്ചിരുന്നവനാണ്, സ്നേഹം ഉള്ളിൽ കൊണ്ടു നടന്നവനാണ്. എന്നാൽ പലപ്പോഴും ഈ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്ന പത്രോസ് ജീവിതത്തിൽ പരാജയപ്പെടുന്നതും ഇടറിപ്പോകുന്നതും ശക്തമായ സാക്ഷ്യം കൊടുക്കാൻ സാധിക്കാതെ പോകുന്നതുമെല്ലാം നാം കാണുന്നുണ്ട്. ജീവിതത്തിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നുവെങ്കിലും ഇടറി വീണവനാണ് പത്രോസ്. എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ നിന്നിൽ ഇടറുകയില്ല എന്ന് വീമ്പ് പറഞ്ഞവൻ, വളരെ നിസ്സാരരായ വ്യക്തികളുടെ മുമ്പിൽ ഈശോയെ തള്ളിപ്പറയേണ്ടി വന്ന ഹതഭാഗ്യനാണ്. എന്നാൽ ഈ പത്രോസിൻ്റെ പ്രത്യേകത ഈ വീഴ്ചകളെല്ലാം തന്നെ മിശിഹായോട് അടുക്കാനുള്ള അവസരങ്ങളായി അദ്ദേഹം മാറ്റി. പീഡാനുഭവ വിവരണത്തിൽ നാം കാണുന്നുണ്ട്, പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞ നിമിഷം ഈശോ സ്നേഹത്തോടുകൂടി പത്രോസിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആ നോട്ടം പത്രോസിനെ കരയിപ്പിച്ചു കളഞ്ഞു. അദ്ദേഹം പുറത്തുപോയി കരഞ്ഞു എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുമ്പോൾ എത്രമാത്രം ആ ഒരു വീഴ്ചയെ മാനസാന്തരത്തിനുള്ള വഴിയായി ഉപയോഗിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇന്നും നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തും തനിക്ക് കിട്ടിയ അവസരത്തെ ഏറെ നല്ല രീതിയിൽ ഉപയോഗിച്ച് ഈശോയോട് കൂടുതൽ അടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ആ ശ്രമത്തിൽ അദ്ദേഹം വിജയിച്ചു. അതായിരുന്നു പത്രോസിൻ്റെ ജീവിത വിജയം തന്നെ. നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഈശോ പത്രോസിനോട് ചോദിക്കുമ്പോൾ ഒട്ടും സംശയം കൂടാതെ വലിയ സ്നേഹത്തോടെ വലിയ താല്പര്യത്തോടെ അദ്ദേഹം ഏറ്റുപറയുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷയുടെ പ്രയാണം ആരംഭിച്ചത് ഹോറബിലെ കണ്ടുമുട്ടലിൽ നിന്നാണ്. ഹോറബിലെ മുൾപ്പടർപ്പിൽ മോശ ദൈവത്തെ കണ്ടെത്തി. തിബേരിയൂസിൻ്റെ തീരത്തുള്ള കണ്ടുമുട്ടൽ മിശിഹായിലൂടെയുള്ള രക്ഷയുടെ പ്രഘോഷണത്തിൻ്റെ തുടക്കമാണ്. ഹോറബിലെ മലയിൽ മോശ ദൈവത്തിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ പത്രോസ് തിബേരിയൂസിൻ്റെ തീരത്ത് ഈശോയിലുള്ള സ്നേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. ഹോറബിൽ മോശ ദൈവത്തെ കണ്ടു. ദൈവത്തോടുള്ള ബന്ധത്തിൽ അവൻ ദൃഢതപ്പെട്ടു. തിബേരിയൂസിൽ പത്രോസ് ഉത്തിദിനെ കണ്ടു. ഉത്തിദിനോടുള്ള സ്നേഹത്തിൽ അവൻ വളർന്നു. ഈ രണ്ട് കണ്ടുമുട്ടലുകളും രക്ഷയുടെ പ്രഘോഷണത്തിൻ്റെ തുടക്കമായിരുന്നു. ആ കണ്ടുമുട്ടലുകളിലൂടെയാണ് ദൈവസ്നേഹം അവർ അനുഭവിച്ചതും ആ അനുഭവം തലമുറകളിലേക്ക് പകർന്നു കൊടുത്തതും ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അടിമത്തത്തിൽ നിന്നും അവരെല്ലാവരും മോചിതരായതും. ദൗത്യം സ്വീകരിച്ചവർക്കും ദൗത്യ വഴികളിൽ കാലിടറിയവർക്കുമെല്ലാം പ്രത്യാശയുടെ വചനങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഉയർപ്പുകാലത്തിൻ്റെ മൂന്നാമത്തെ ഞായർ. പാപത്തിൻ്റെ മുറിവുകളെ, അവിശ്വസ്തതയുടെ ശൈലികളെ സ്നേഹത്തിൻ്റെ തൈലം പുരട്ടി ഈശോ സുഖപ്പെടുത്തുന്നു. ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നു തന്നെ 21:19. അതിനുശേഷം ഈശോ അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഉത്ഥാന ചൈതന്യത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുന്ന നാം, വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിൽ നിൽക്കുന്ന നമ്മോടും ഈശോ ഇന്ന് പറയുകയാണ്, പത്രോസിനെ പോലെ ഉത്ഥാനത്തിൻ്റെ ചൈതന്യത്തിൽ പങ്കുചേർന്നിട്ട് നമ്മളോടും ഈശോ പറയുന്നു, എന്നെ അനുഗമിക്കുക. നമുക്കും അവനെ അനുഗമിക്കാം.